നമസ്കാരം. കേരളത്തിലെ സർവകലാശാലകളിൽ ഉൾപ്പെടെ ദേശവിരുദ്ധ സംഘടനകൾ പിടിമുറുക്കിയതായുള്ള നിർണായക റിപ്പോർട്ടുകളും വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ കാലിക്കട്ട് സർവകലാശാലകളിൽ മാവോവാദികൾ രഹസ്യ യോഗം ചേർന്നെന്നാണ് എൻഐഎയുടെ നിർണായക കണ്ടെത്തൽ. സർവകലാശാലകളിൽ ദേശവിരുദ്ധ ശക്തികൾ താവളമാക്കുന്നുണ്ടെന്ന വിവരം കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് പോലീസ് ഗൗരവമായി എടുത്തിരുന്നില്ല. പന്തീരങ്കാവ് മാവോവാദി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ മാവോവാദി ഭീകര സംഘടനകൾ സാന്നിധ്യമുറപ്പിച്ചതിന്റെ തെളിവുകൾ എൻഐഎയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. പന്തീരങ്കാവ് യുഎപിഎ കേസ് പ്രതികളും പോലീസ് വധിച്ച മാവോവാദി സി പി ജലീലും കണ്ണൂർ കാലിക്കട്ട് യൂണിവേഴ്സിറ്റികളിൽ രഹസ്യയോഗം ചേർന്നതിന്റെ തെളിവുകളാണ് എൻഐഎയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. പന്തീരങ്കാവ് കേസിൽ എൻഐഎ അറസ്റ്റ് ചെയ്ത വയനാട് സ്വദേശി വിജിത്തും ഒളിവിലുള്ള സി പി ഉസ്മാനും 2019 കൊല്ലപ്പെട്ട സി പി ജലീലും രഹസ്യയോഗങ്ങളിൽ പങ്കാളികളായിരുന്നു. 2016-19 കാലത്താണ് മാവോവാദികൾ സർവകലാശാലകളിൽ രഹസ്യ യോഗങ്ങൾ ചേർന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഹോസ്റ്റലിൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്കായി വിജിത്ത് അനധികൃതമായി താമസിച്ചതിന്റെ തെളിവുകളും എൻഐഎയ്ക്ക് ഇതോടൊപ്പം ലഭിച്ചിട്ടുണ്ട്. പന്തീരങ്കാവ് മാവോവാദി കേസിൽ അറസ്റ്റിലായ അലൻ സുഹൈബ്, താഹ, ഫസൽ എന്നിവരിൽ നിന്ന് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ വിവരങ്ങളും ലഭിച്ചിരുന്നു. എന്നാൽ വിജിത്തിനെതിരെ സമർപ്പിച്ച സപ്ലിമെന്ററി ചാർജ് ഷീറ്റിലും ഇയാളുടെ പങ്കാളിത്തവും കണ്ണൂർ കാലിക്കട്ട് സർവകലാശാലകളിൽ നടന്ന നിരോധിത മാവോവാദി സംഘടനകളുടെ രഹസ്യ യോഗങ്ങളുടെ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 2018 കല്ലേരി ജുമാ മസ്ജിദ്, പെരുവയൽ ജംഗ്ഷൻ, 2019 മാവൂർ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലും ക്യാമ്പസുകളെ ലക്ഷ്യമിട്ടുള്ള രഹസ്യയോഗങ്ങൾ നടന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഐഎ ഇപ്പോൾ. എന്തായാലും തീർത്തും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് പിടിമുറുക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.